بسم الله الرحمن الرحيم السلام عليكم നമ്മുടെ ഇടയിൽ എത്ര ആളുകളാണ് വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നത്? എപ്പോഴും സംശയങ്ങൾ, ഭാര്യയെ സംശയിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയാലും ഓതിയിട്ടുണ്ടോ എന്ന് സംശയിക്കുക, വുളു ചെയ്താലും ശരിയായോ എന്ന് സംശയം, ഇങ്ങനെ ഒരുപാട് പ്രയാസപ്പെടുന്ന, സംശയങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അതിനുള്ളൊരു പരിഹാര മാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇത് കേൾക്കുന്നവരൊക്കെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടെ അറിയിക്കുന്നു. വീഡിയോ ദീർഘിപ്പിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ വിഷയങ്ങൾ പറയാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സംശയ രോഗങ്ങൾക്കും നിസ്കാരത്തിൽ വരുന്ന വസ്വാസിനിക്കും, അതുപോലെ രാത്രി ഉറങ്ങുമ്പോൾ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നതിനുമൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് ഈ പറയുന്നത്. ഇത് അവസാനം വരെ കൃത്യമായി കേൾക്കുകയും ഇതുപോലെ തന്നെ ചെയ്യുകയും വേണം. സൂറത്തുൽ മായിദയിലെ 2 ആയത്തുകൾ, 7-ാം നമ്പർ ആയത്ത് അതുപോലെ 8-ാമത്തെ ആയത്തും, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ 2 ആയത്തുകൾ, واذكروا نعمة الله عليكم وميثاقه الذي واثقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. سورة المائدة വളരെയേറെ മഹത്വമേറിയ ഈ 2 ആയത്തുകൾ, നേരത്തെ പറയപ്പെട്ട ജീവിതത്തിൽ സംശയം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ഭാര്യയെ എപ്പോഴും സംശയിക്കുക, ഭർത്താവിനെ അനാവശ്യമായി സംശയിക്കുക, അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഒരുപാട് സംശയങ്ങൾ വന്നുകൊണ്ട് നമ്മുടെ നിസ്കാരമൊക്കെ ഫസാദാകുന്നൊരവസ്ഥ ഉണ്ടാവുക, ഇതിനെല്ലാം പരിഹാരമായി ഈ 2 ആയത്തുകൾ പാത്രത്തിൽ എഴുതുകയും അത് മായ്ച്ചുകൊണ്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയുമാണ് ചെയ്യേണ്ടത്. സാധാരണ എഴുതുന്നത് പോലെ പേന കൊണ്ടല്ല എഴുതേണ്ടത്. അങ്ങനെ എഴുതിയാൽ നമുക്കത് മായ്ച്ച് കുടിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് പകരം അറബി മഷി നമ്മുടെ കടകളിൽ, പ്രത്യേകിച്ച് ബുക്ക് സ്റ്റാളുകളിലൊക്കെ ലഭിക്കും. ആ അറബി മഷി മേടിച്ച് കൊണ്ടുവന്ന് അതുകൊണ്ടാണ് പിന്നാണത്തിൽ ഈ പൊട്ടുന്ന ഓടിൻ്റെ പാത്രങ്ങളിൽ എഴുതേണ്ടത്. അത് എഴുതി ചുരുങ്ങിയത് 1-3 ദിവസം, ഇനി സാധിക്കുമെങ്കിൽ 7 ദിവസം രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുകയാണ് എങ്കിൽ സംശയ രോഗങ്ങളെല്ലാം മാറിക്കിട്ടും. നിസ്കാരത്തിൽ അനാവശ്യമായി വരുന്ന വസ്വാസുകൾ അതെല്ലാം പോയി കിട്ടുമെന്ന് ഇമാം ഷർജി അവിടുത്തെ കിതാബിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം സംശയമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തിന് ഒരു ലദ്ദത്ത് ലഭിക്കില്ല, രസം കിട്ടുകയില്ല. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇണയെ സംശയിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സന്തോഷവും താല്പര്യവും ഒന്നും നമുക്ക് ലഭിക്കില്ല. എപ്പോഴും പ്രയാസങ്ങളായിരിക്കും, ആവലാതികളായിരിക്കും. അപ്പോൾ അതിനെല്ലാമുള്ള ഖുർആനിക മരുന്നാണ് ഇപ്പോൾ പറഞ്ഞത്. സൂറത്തുൽ മാഇദയിലെ 2 ആയത്തുകൾ അത് കൃത്യമായി എഴുതി 7 ദിവസമെങ്കിലും രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. ഇങ്ങനെ വെള്ളം ഒഴിച്ച് അത് മായ്ച്ചു കൊണ്ട് കുടിച്ചാൽ മതി. എന്നാൽ വലിയ ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് കാണാം. അല്ലാഹു തആല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ നിസ്കാരങ്ങളിലും മറ്റ് അമലുകളിലും വസ്വാസില്ലാതെ പൂർണ്ണ ഇഖ്ലാസോടുകൂടെ അത് നിർവഹിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം
നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.